നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരുന്നു. ശോഭാ സുരേന്ദ്രനോട് മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും സ്ഥാനാർത്ഥി പട്ടികയിൽ അവരുടെ പേര് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതാ കെ സുരേന്ദ്രനെ പരിഹസിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ആർക്കും തന്നെ കിട്ടാത്ത വലിയ സൗഭാഗ്യമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ലഭിച്ചിരിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പരിഹസിക്കുകയുണ്ടായി. രണ്ട് സീറ്റിലാണ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നത്. രണ്ട് സീറ്റിലും അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നുവെന്നും ശോഭ പറഞ്ഞു. ഓ രാജഗോപാലനോ കുമ്മനം രാജശേഖരനോ ആർക്കും കിട്ടാത്ത വലിയ സൗഭാഗ്യമാണ് കെ സുരേന്ദ്രന് ദേശീയ നേതൃത്വം കനിഞ്ഞു നൽകിയിരിക്കുന്നത്. ഒപ്പം കേന്ദ്ര നേതൃത്വം തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും എന്നാൽ പിന്നീട് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല എന്നും ശോഭ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ബിജെപി സ്ഥാനാർത്ഥികളുടെ പട്ടിക ദില്ലിയിൽ പ്രഖ്യാപിച്ചിരുന്നു. ബിജെപി ദേശീയ സെക്രട്ടറി അരുൺ സിംഗ് ആണ് പ്രഖ്യാപനം നടത്തിയത്. എ പ്ലസ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിക്കുകയാണ്. കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കാമെന്ന് ശോഭ സുരേന്ദ്രൻ അറിയിച്ചു. ശോഭാ സുരേന്ദ്രന്റെ നിർദ്ദേശം കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രനെ നടുക്കുന്ന കടുംപിടുത്തമാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസിൽ നിന്ന് എത്തുന്ന നേതാവിന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റാണ് ഇത് എന്ന കടുംപിടുത്തത്തിലാണ് സംസ്ഥാന നേതൃത്വം ഇരിക്കുന്നത്. ഒപ്പം തന്നെ കഴക്കൂട്ടത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരനെയും പരിഗണിച്ചിരുന്നു. എങ്കിലും പിന്നീട് അദ്ദേഹം മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലായിരുന്നു കേന്ദ്ര നേതൃത്വം എത്തിയത്. അതിനു പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വം ശക്തമായി ഉയർത്തിയത്. എന്നാൽ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രന് വേറെ തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് LDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. മണ്ഡലത്തിലെ കോൺഗ്രസ് വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണം എന്ന ചിന്തയിലാണ് കോൺഗ്രസ് വിട്ടെത്തുന്ന നേതാവിന് സീറ്റ് നൽകാൻ BJP തീവ്രമായ ശ്രമം നടത്തുന്നത്. നേമത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കും. ഈ ശ്രീധരൻ പാലക്കാട്. മൽഫോൺസ് കണ്ണന്താനം കാഞ്ഞിരപ്പള്ളിയിലും മത്സരിക്കും. PK കൃഷ്ണദാസ് കാട്ടാക്കട മണ്ഡലത്തിൽ മത്സരിക്കും. ജേക്കബ് തോമസ് ഇരിഞ്ഞാലക്കുടയിലും. ഡോക്ടർ അബ്ദുൾ സലാം തിരൂരിലും മത്സരിക്കും. ധർമ്മടത്ത് CK പത്മനാഭനാണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശ്രീ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. മാനന്തവാടിയിൽ മണിക്കുട്ടൻ സ്ഥാനാർത്ഥിയാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.